നമസ്തെ. സ്പോർട്സ് വീക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പോർട്സ് വീക്കിൽ ഇന്ന് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കെ എൻ അനന്തപത്മനാഭനുമായുള്ള അഭിമുഖമാണ്. ആദ്യം തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു സ്പോർട്സ് വീക്കിലേക്ക്. നമസ്കാരം, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു. അന്താരാഷ്ട്ര മത്സരങ്ങൾ നിയന്ത്രിക്കുവാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഒട്ടേറെ കാലം കളിക്കാരനായി, അതിനുശേഷം മത്സരങ്ങൾ നിയന്ത്രിച്ചും മുന്നോട്ട് പോകുന്നു. ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കളിക്കാരനെ സംബന്ധിച്ചും അമ്പയറിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ് ഇപ്പോൾ മനസ്സിലുള്ളത്? ഇനി ആദ്യം ഏതൊക്കെ മത്സരങ്ങളായിരിക്കും നിയന്ത്രിക്കാൻ അവസരം ലഭിക്കുക എന്നാണ്? ആദ്യം തന്നെ വളരെ നന്ദിയുണ്ട് സർവീസിനോട്, എൻ്റെ പേരൻസിനോട്. അമ്മ അമ്മയോ അച്ഛനില്ല, അച്ഛൻ്റെ അനുഗ്രഹം ഒന്നുമുണ്ട് അമ്മയുടെ. അതുകൊണ്ട് ഞാൻ ഈ വാർത്ത അറിയിക്കുന്നുണ്ട്. വൈഫ് ഉള്ളപ്പോഴാണ് എനിക്ക് ഈ കോൾ കിട്ടുന്നത് ബി സി സി എന്നും, അതേപോലെ ജെ എസ് ജോർജ് കെ സിയുടെ മുൻ സെക്രട്ടറിയും പ്രസിഡൻറ്റുമായിരുന്ന ആൾ ഇപ്പം ജോയിൻറ്റ് സെക്രട്ടറിയാണ് ബി സി സിയുടെ. സോ ജെ എസ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. പറഞ്ഞാൽ ഞാനിതിപ്പം അമ്പയറിംഗ് തുടങ്ങിയിട്ടൊരു 13 കൊല്ലമായി. പറഞ്ഞാൽ 2006 ഞാൻ എക്സാം എഴുതി, 2007 മുതലേ ഞാൻ അമ്പയറിംഗ് ചെയ്യുന്നുണ്ട്. സോ അന്ന് മുതൽ എനിക്കെന്ന് പറഞ്ഞാൽ കളിക്കുമ്പോഴും അതേപോലെ അമ്പയറിംഗ് ചെയ്യുമ്പോഴും എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര മാച്ച്, നമ്മൾ ആ ഫീൽഡിൽ ഇറങ്ങുക, ആ ഫീല് കിട്ടുക, അതായിരുന്നു തീർച്ചയായിട്ടും എൻ്റെ ഒരു എയിം. നമ്മൾ ഏതൊരു കളിക്കാരനായിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു അമ്പയറിംഗിൽ വരുന്ന എല്ലാവരുടെയും സ്വപ്നം ഇത് തന്നെ ആയിരിക്കും. സോ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ 4 പേർക്ക് ഭാഗ്യമുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല അമ്പയറായിട്ടോ അല്ലെങ്കിൽ നല്ല കളിക്കാരനായാൽ മാത്രം പോരാ, നമുക്ക് നന്നായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഒരു സ്ഥാനം വരണം. എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഈശ്വരൻ്റെ അനുഗ്രഹം. അതാണ് മെയിൻ. അത് നമ്മൾ ക്രിക്കറ്റിൽ ആണെങ്കിലും ഏത് ഏത് ഫീൽഡിൽ, അതെ, നമുക്കിപ്പോൾ ക്രിക്കറ്റിലാവുമ്പോൾ ഇനിയും കൂടുതൽ. എന്ന് പറഞ്ഞാൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗെയിമിൽ, പറഞ്ഞാൽ ഇത്രയും 130 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിൽ ക്രിക്കറ്റ് ഇത്രയും ആരാധിക്കുകയും അതേപോലെ ഇത്രയും പോപ്പുലറായിട്ട് ഇരിക്കുമ്പം അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാഗ്യം ഒരു വലിയൊരു ഘടകം തന്നെയാണ്. എൻ്റെ മാത്രമല്ല, അതുകൊണ്ട് എൻ്റെ ഫാമിലി വൈഫിൻ്റെയും നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ആരാധകർ, മീൻസ് അവരുടെ സപ്പോർട്ട്, മീൻസ് അവരുടെ പ്രേയേഴ്സ്, എൻ്റെ ഒപ്പം അമ്പയർ ചെയ്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ സപ്പോർട്ട്. എന്നുള്ള നമ്മൾ മാത്രം ഒരു മാച്ച് നിയന്ത്രിക്കുമ്പം ഞാൻ കറക്റ്റ് ഡിസിഷൻ കൊടുത്ത് അയാൾ തെറ്റ് ചെയ്ത അമ്പയറിംഗ് മോശം എന്നേ പറയുള്ളൂ. കാരണം ഒരു അമ്പയർ കറക്റ്റ്, ഒരു അമ്പയർ തെറ്റെന്ന് പറയത്തില്ല. അപ്പം ഞാൻ ഇത്രയും ഉയരാനുള്ള ഒരു കാരണം അവരും നന്നായിട്ട് അമ്പയർ ചെയ്ത ഒരു കാരണമാണ്. അതേപോലെ തന്നെയാണ് മാച്ച് റെഫറീസ്, കൂടെ കളിച്ചിരുന്ന കളിക്കാർ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും വെൽ വിഷേഴ്സ്, ഫ്രണ്ട്സ്, കോളേജ് ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നാവട്ടെ, എല്ലാ സ്ഥലത്തു നിന്നും എനിക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസും എന്നെ കളിക്കാൻ, എൻ്റെ ഡ്രീം ചേസ് ചെയ്യാൻ ഇവരെല്ലാവരും ഒരു വലിയൊരു പങ്ക് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഞാൻ ഈ ഒരു ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും, കാരണം നമ്മൾ എന്നും സ്പോർട്സിനോട് അടുത്ത് ഇടപഴകിയിട്ടുള്ളവർക്ക് മാത്രമാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എപ്പോഴും പ്രത്യേകിച്ച് ടീം ഇവൻ്റുകളിലൊക്കെ തന്നെ പരസ്പരം നൽകുന്ന ആ ഒരു സപ്പോർട്ട് അത് വലുതാണ്. തീർച്ചയായിട്ടും, ഒരു ക്യാച്ച് എടുക്കാനായിട്ട് ഒരാൾ ഓടുമ്പോൾ അവർ അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട്, നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ നിൽക്കുമ്പോൾ ബാറ്റ്സ്മാന് ഫേസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നൽകുന്ന ഒരു സപ്പോർട്ട് അത് വളരെ വലുതാണ്. അത് സ്പോർട്സിന് അപ്പുറത്തേക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത് എന്നും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ പലപ്പോഴും പല ആൾക്കാരടുത്തും പല പേരൻസിനോടും ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ പിള്ളേർ നിങ്ങൾ വേറെ അവൻ വലിയ ഒരു കളിക്കാരനാവുമോ അല്ലയോ അത് നോക്കിയിട്ട് നിങ്ങൾ കളിക്കാൻ പറ്റരുത്. പക്ഷേ ഒരു നല്ല മനുഷ്യനാവാനും ജീവിത പാഠങ്ങൾ പഠിക്കാനുമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും സ്പോർട്സിൽ വിടണം. എന്ന് പറഞ്ഞാൽ തോൽവി നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്, പറഞ്ഞാൽ നമ്മൾ കളി തോറ്റെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ തോറ്റതാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്, നമ്മൾ എങ്ങനെയാണ് മുന്നിലോട്ട് പോകേണ്ടത്, അത് ലൈഫിൻ്റെ ഒരു ചവിട്ട് പടിയാണ്. നമ്മുടെ ഒരു ബേസ്മെൻറ്റ് പോലെ അങ്ങ് ഇടുകയാണ്, ഒരു ഫൗണ്ടേഷൻ സ്റ്റോണാണ്. നമ്മുടെ പടി മുകളിലോട്ട് കെട്ടി വരണമെന്നുണ്ടെങ്കിൽ, നമ്മളൊരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ എത്രത്തോളം പൊക്കം മുകളിലോട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ അത്രത്തോളം അതെ താഴെ അത്രത്തോളം ഇറങ്ങിയിരുന്നാലേ നമുക്ക് അത്രയും കയറ്റാൻ പറ്റുള്ളൂ. ഈ തോൽവിയാണ് ഫൗണ്ടേഷൻ നമ്മുടെ ലൈഫിൽ. ഞാൻ ഓസ്ട്രേലിയയിൽ ഞാൻ ഈ ഇതിൽ അവരെ ഇടപെടുമ്പോൾ അവരെ ഈ കമ്പനിയിൽ ഈ തോൽക്കാത്ത ആൾ എന്ന് പറഞ്ഞാൽ ഡിഫീറ്റ് ഫേസ് ചെയ്യാത്ത ആൾക്കാർക്ക് അവർ പ്രൊമോഷൻ കൊടുക്കത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫീറ്റ്, ഒരു സെറ്റ് ബാക്ക് വന്നില്ലെങ്കിൽ അയാൾക്ക് അറിയില്ല അത് വന്നാൽ എങ്ങനെ നേരിടണം. പറഞ്ഞാൽ അയാളുടെ കൂടെ അയാളുടെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അയാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ആ ഡിസിഷൻ എടുക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ബാക്ക് വന്നു, ഇനി എന്ത് ചെയ്യണം അത് അറിഞ്ഞുകൂടാത്ത ഒരാൾ, തോൽവി കാണാത്ത ഒരാൾക്ക് അത് ആ ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല.
സോ അത് എനിക്ക് ഞാനത് വായിക്കുമ്പം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. എന്ന് പറഞ്ഞാൽ നമ്മളറിയാണ്ട് തന്നെ നമ്മളൊരു കറക്റ്റ് ഫീൽഡിലാണ് വന്നത്. എന്ന് പറഞ്ഞാൽ എത്രയോ തോൽവി വന്നതിന് ശേഷവും ഒരു പ്രശ്നവുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു ക്രിറ്റിസിസമോ ഒരു ഇതിനെ നമ്മൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമാണ്, കളിയുടെ ഒരു ഭാഗമാണ് അക്സെപ്റ്റൻസ് എന്നുള്ളത്. മറ്റൊരാൾ ഇങ്ങനെ നമ്മൾ കളിക്കുമ്പോഴും മറ്റൊരാളുടെ ഒരു നേട്ടം നമുക്ക് ഭയങ്കര, ഒരു ക്യാച്ച് പിടിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടെ കുതിച്ചങ്ങ് ഓടുകയാണ്, നമ്മൾ കെട്ടിപ്പിടിക്കുകയാണ്. ആ ക്രൂഷ്യലായിട്ട് ഒരു വിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ വിക്കറ്റ് എടുത്തതിനെക്കാട്ടിലും നമുക്ക് സന്തോഷമാണ് ആ ആ ക്രൂഷ്യൽ ടൈമിൽ. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഈ സക്സസ്സിൽ പങ്കുവെക്കാൻ അതൊരു വലിയൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കളിയുടെ കൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എക്സാക്ട്ലി, അത് വലിയൊരു സംഭവമാണ്. കാരണം ഈ ഓരോ അവസ്ഥയും അതാത് രീതിയിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളുക, അതിനോട് യോജിച്ച് പോവുക എന്നുള്ളത്. നേരത്തെ തന്നെ വാക്കിൽ പറഞ്ഞു, ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ്, ഒരുപാട് തവണ സ്വയം സംതൃപ്തനാകേണ്ടി വന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ ക്രിക്കറ്റിനെ അറിയാവുന്ന എല്ലാവർക്കും അക്കാര്യം അറിയാവുന്നതാണ്. അത് ഒരാൾക്കുണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. പലപ്പോഴും വലിയ താരങ്ങളൊക്കെ തന്നെ അവസരങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ നശിച്ചു പോകുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്, കലാകാരന്മാരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് പഠിച്ചത് എവിടെ നിന്നാണ്? ഈ ഒരു ഇതാണ് നിലത്ത് ചവിട്ടി നിൽക്കുവാനും തൻ്റെ അടുത്ത അവസരത്തിന് വേണ്ടി ഒരു ഒരു യഥാർത്ഥ ടെസ്റ്റ് ക്രിക്കറ്ററെ പോലെ ആ ഒരു ക്യാരക്ടർ അതിപ്രധാനമാണ്. എവിടെ നിന്നാണ് അത് കിട്ടിയത്? കാരണം എനിക്ക് എൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ഫാമിലി സപ്പോർട്ടാണ്. കാരണം വീട്ടിൽ ഞാൻ എൻ്റെ അച്ഛനെ കാണുന്ന കാലം മുതലേ ഞാൻ ഏറ്റവും കൂടുതൽ ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എന്ന് നോക്കിയിരുന്ന ആളാണ്. സോ അതെനിക്ക് പ്രോബബ്ലി അച്ഛൻ്റെ പെരുമാറ്റവും ആൾക്കാരായിട്ടുള്ള ഇടപെടലും. ഇപ്പം റെയിൽവേ ക്യാൻറ്റീനിൽ ഹോട്ടൽ വെച്ചിരുന്നു, ഓൾമോസ്റ്റ് ഒരു 50 കൊല്ലമായിട്ട് ക്യാൻറ്റീൻ റൺ ചെയ്ത ഒരാളാണ്. സോ ഒരുപാട് ആൾക്കാർക്കറിയാം, അച്ഛനെ അറിയാം. ഇപ്പോഴും സാമിയുടെ മോനാണ് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ എന്നുള്ള ഐ എം വെരി പ്രൗഡ്. സോ ഇതിൽ നിന്നാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു എന്നുള്ള നമ്മൾ എത്രത്തോളം ഗ്രൗണ്ടഡായിട്ടിരിക്കുന്നുണ്ടോ നമുക്ക് വിഴിച്ച അത്രയേ ഉള്ളൂ. അതെ അതെ, നമ്മൾ കൂടുതൽ പറക്കുമ്പോഴാണ് ഈ വിഴിച്ചയുടെ ഈ പ്രശ്നങ്ങൾ കൂടുന്നത്. നമ്മൾ എത്രത്തോളം താഴെ നിൽക്കുന്നുണ്ടോ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. സോ നമ്മൾ ആ ഇപ്പോൾ വീണ് കഴിഞ്ഞാൽ എഴിക്കാൻ എളുപ്പമാണല്ലോ. നമ്മളിപ്പം ചെറിയൊരു ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വീഴുന്നതും ഇവിടെ നിന്ന് വീഴുന്നതിലും നമുക്ക് മുറിവേറ്റുന്ന വരുന്നതും കുറവാണ്. അപ്പം നമ്മൾ എത്രത്തോളം നമ്മുടെ ഇത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം താൽക്കാലികമാണ്. ഇപ്പം നമുക്ക് കിട്ടുന്ന നേട്ടമല്ല, ഞാൻ ക്രിക്കറ്റിൽ കൂടെ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫാക്ടേഴ്സാണ്, അല്ലെങ്കിൽ എൻ്റെ മാത്രം ഒരു കഴിവാണ് ഞാൻ മാത്രം അല്ല, അതല്ല സത്യം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും ഞാൻ കളിക്കുന്ന സമയത്തും ചില സമയത്തൊക്കെ ഞാൻ ഒരുപാട് പ്രാക്ടീസും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാൻ എങ്ങനെ ഒരു വിക്കറ്റ് എടുക്കും, ഞാനൊരു ബോളറാണോ, എനിക്കിത് പറ്റുമോ. പലപ്പോഴും എന്ന് പറഞ്ഞാൽ അമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബോൾ 150 കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണ്. നമ്മൾ ടി വിയിൽ കാണുമ്പം സ്ലോ മോഷനിൽ എല്ലാം ക്ലിയറായിട്ടും കാണാൻ പറ്റും, പക്ഷേ നേരെ കാണുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല. നമുക്ക് ഡൗട്ട്, കാണുന്നത് ശരിയാണോ, നമ്മുടെ അടുത്തുള്ള വിശ്വാസം. നമ്മൾ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല, ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ, അപ്പീൽ വന്നു കഴിഞ്ഞാൽ കൊടുത്തേ പറ്റൂ, ഔട്ടോ നോട്ട് ഔട്ടോ കൊടുത്തേ പറ്റൂ. അപ്പോഴെല്ലാം ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കഴിവുണ്ടല്ലോ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം കറക്റ്റാണ്. ഇപ്പം ഞാൻ ബോൾ ചെയ്യുന്ന സമയത്ത് വിക്കറ്റ് കിട്ടത്തേയില്ല, എൻ്റെ അമ്മ എൻ്റെ അവസാനത്തെ മാച്ചാണോ എന്ന് തോന്നിയ പല ഘട്ടങ്ങളുണ്ട്. ആ സമയത്തല്ല ബാറ്റ്സ്മാൻ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിക്കും, ഒരു ഫുൾ ടോസോ അല്ലെങ്കിൽ ഷോട്ടോ എവിടെയെങ്കിലും അടിക്കും, ഫീൽഡറിൻ്റെ അടുത്ത് കിട്ടും, പിന്നെ 5 വിക്കറ്റാണ്. അപ്പം കാരണം എൻ്റെ ലൈഫ്, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ 100 മാച്ചോളം കളിച്ചു, അതിൻ്റെ ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ 17 കൊല്ലം കേരളത്തിന് കളിക്കാൻ പറ്റി, 14 കൊല്ലം ഞാൻ അമ്പയർ ചെയ്യാൻ പറ്റി. എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഞാനൊരു 250 മാച്ചെങ്കിലും ഞാൻ BCCIയുടെ മാച്ച്, ഫസ്റ്റ് ക്ലാസ് മാച്ച് 79, ബാക്കിയുള്ള എല്ലാം കൂടെ ഒരു 250-300 മാച്ച് ഞാൻ അമ്പയർ ചെയ്താണ്. ഒരു തെറ്റ് ഞാൻ ഒരു മാച്ചിൽ ചെയ്താൽ പോലും 300 തെറ്റെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ ഇതെല്ലാം ലേണിംഗ്, ഞാൻ പറഞ്ഞ ഈ ഫൗണ്ടേഷനാണ് എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ, ഇതെല്ലാമാണ് ഫൗണ്ടേഷൻ. സോ ഇതെല്ലാമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. എന്നാൽ വീട്ടിൽ നിന്നുള്ള നമ്മുടെ ഫാമിലിയുടെ ആ സപ്പോർട്ട്, നമ്മൾ കാണുന്ന ആൾക്കാർ, എന്നെ ചുറ്റിയിരുന്ന ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സ്, ഇവരെല്ലാവരുമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നെ ലൈഫ് സ്കിൽസ് പഠിപ്പിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ. നേരത്തെ 17 വർഷം കേരളത്തിന് വേണ്ടി കളിക്കുക, അതും നിറഞ്ഞു തന്നെ നിൽക്കുന്ന ഒരു കരിയറാണ്. എപ്പോഴും നമ്മളൊക്കെ ചെറുപ്പത്തിൽ പത്രമെടുത്ത് നോക്കുമ്പോഴും കാണുന്ന ഒരു പേരാണ്. അപ്പോൾ എല്ലാവരും ആലോചിക്കും, അടുത്ത ഇന്ത്യൻ ടീമിൻ്റെ പ്രഖ്യാപനം വരുമ്പോൾ ടീമിലുണ്ടാകുമോ എന്ന്. നമ്മൾ
ഞാൻ മാത്രമല്ല എല്ലാ കായിക ആരാധകരും മലയാളികളായിട്ടുള്ള സ്പോർട്സ് പ്രേമികളെല്ലാം തന്നെ നോക്കിയിരുന്ന ഒരു സമയമായിരുന്നു അത്. പക്ഷേ അന്ന് അനിൽ കുംബ്ലെ എന്ന അതികായം നിറഞ്ഞു നിൽക്കുകയാണ് ഉണ്ടായത്. എങ്കിലും ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്, തോന്നിപ്പോയിട്ടുണ്ട് അനന്തപത്മനാഭൻ എന്ന നമ്മുടെ താരത്തിന് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ അവസരം കിട്ടിയെങ്കിൽ എന്ന്. ആ കരിയറിനെ എങ്ങനെയാണ് നോക്കുന്നത്? കാരണം നേരത്തെ പറഞ്ഞ ആ ഒരു സ്കില്ല് വളരെയേറെ വലിയ ഫാക്ടറായിട്ടുണ്ടാകണം. എങ്ങനെയാണ് ആ കരിയറിനെ നോക്കി കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലക്ക് ഒരു വലിയൊരു ഫാക്ടറാണ്, ഡെസ്റ്റിനി ഒരു നല്ലൊരു ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എനിക്കും അനിൽ കുംബ്ലെയും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് വെറും 10 മാസം. നമ്മൾ ഒരേ കാലഘട്ടത്തിലാണ് നമ്മൾ കളിച്ചു വരുന്നത്. ഞാൻ ഈ രഞ്ജി ട്രോഫി, പുള്ളിക്കാരനാണ് ആദ്യം ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷൻ കിട്ടുന്നത്. നമുക്ക് ഈ ഡെസ്റ്റിനി എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ GR വിശ്വ കർണാടകയിൽ നിന്നാണ് എന്നെ കാണുന്നതിന് മുമ്പിൽ അനിൽ കുംബ്ലെയെ പുള്ളിക്കാരൻ കാണുകയാണ്. യെസ്, പറഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞത്, ഡെസ്റ്റിനി. ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് ഒരു സെലക്ടറാണെന്നുണ്ടെങ്കിൽ, GR വിശ്വ അത് കേരളത്തിൽ നിന്ന് ഒരു സെലക്ടറാണെന്നുണ്ടെങ്കിൽ എന്നെയായിരിക്കും ആദ്യം കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ എനിക്കായിരിക്കും ആദ്യത്തെ അവസരം കിട്ടുക. അപ്പം ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുംബ്ലെയ്ക്ക് സാധനം കിട്ടത്തില്ല. ഇപ്പോൾ കേരള ടീമിൽ തന്നെ ഇപ്പം ഞാൻ കളിക്കുന്ന കാലഘട്ടത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് വേറെ ലെഗ് സ്പിന്നേഴ്സ് ഉണ്ട്, അവർ കളിക്കാണ്ട് പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ കളിച്ചുകൊണ്ട് എൻ്റെ സെലക്ഷൻ ആദ്യം വന്നു, ഞാൻ പെർഫോം ചെയ്തു. അതേപോലെ തന്നെയാണ് കുംബ്ലെയുടെ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, പല ആൾക്കാരും കമ്പയർ ചെയ്യുമ്പം ഇത്രയും എക്സലൻ്റ് ഒരു ഹ്യൂമൻ ബീങ്, ഇത്രയും നല്ലൊരു പേഴ്സണൽ, ഇത്രയും മികച്ചൊരു ബോളർ നമുക്ക് കാണാൻ കിട്ടില്ല. നമ്മൾ 1000 വിക്കറ്റാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, ഞാൻ 1 വിക്കറ്റ് പോലും എടുത്തിട്ടില്ല. സോ ഇതിൽ ഒരു കമ്പയർ എൻ്റെ ഇത് മനസ്സിൻ്റെ അകത്ത് കുംബ്ലെയും എനിക്കും തമ്മിൽ ഒരു എന്താണ് 10 വിക്കറ്റ്, നിങ്ങൾ എന്തൊക്കെ റെക്കോർഡ് വേണമെങ്കിലും നിങ്ങളൊന്ന് പരിശോധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 10 വിക്കറ്റ് എടുത്ത ഒരു ബോളർ ഒരു 35-40 പ്രാവശ്യം ഇൻ്റർനാഷണൽ ലെവലിൽ 5 വിക്കറ്റ് ഒരു ഇന്നിങ്സിൽ എടുത്ത, 10 വിക്കറ്റ് മാച്ചിൽ എടുത്തത്, അതേപോലെ 1-day മാച്ചിൽ ഈ ജസ്റ്റ് ഒരു 2 കൊല്ലം മുമ്പിൽ വരെ 1-day ഏറ്റവും ബെസ്റ്റ് ഫിഗേഴ്സ് 6 വിക്കറ്റ് 12 റണ്ണിന് എടുത്തത്. എന്നാൽ എപ്പം നോക്കിക്കഴിഞ്ഞാലും പുള്ളിക്കാരൻ തിളങ്ങി നിൽക്കുന്ന ഒരു നമ്മുടെ ഒരു പ്രതിഭ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയൊരു ഫിഗർ. സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റിങ്ങിന് എങ്ങനെയാണോ അതേപോലെയാണ് ഞാൻ, അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ ഒരു പടി മുകളിൽ തന്നെ ഞാൻ കുംബ്ലെക്ക് കൊടുക്കുന്നു. എന്നാൽ മാച്ച് വിന്നറായിട്ട് നോക്കുകയാണെങ്കിൽ കുംബ്ലെയാണ് നമ്മളെ കൂടുതലും മാച്ച് ജയിപ്പിച്ചിട്ടുള്ളത്. സോ ഈ കാലഘട്ടത്തിൽ കളിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും കുംബ്ലെനെ റീപ്ലേസ് ചെയ്ത് ഞാൻ കളിക്കും എന്നൊരിക്കലും തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്. കൂടെ കളിക്കാനുള്ള ഒരു സാധ്യത കിട്ടുമോ എന്ന് പറഞ്ഞാൽ 1991 മുതൽ 1997-98 വരെ ഞാനും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. കുംബ്ലെ ഫാസ്റ്റായിട്ട് കുറച്ചും കൂടെ എയറിൽ സ്പീഡായിട്ട് എറിയുന്ന, ഞാൻ കുറച്ചും കൂടെ മെല്ലെ എറിയുന്ന, തിരിക്കുന്ന ഒരു ബോളറാണ്. പക്ഷെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുൽദീപ് യാദവിനെയും ചഹാലിനെയാണ് പ്രിഫർ ചെയ്യണം, റിസ്റ്റ് സ്പിന്നേഴ്സിനെയാണ് 1-day മാച്ചിലൊക്കെ പ്രിഫർ ചെയ്യുന്നത്. സോ ഒരു ഒരു ടീം മാനേജ്മെന്റിന്റെ നമുക്കത് തെറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാലഘട്ടത്തിന്റെ ഒരു ഇതാണ്. അപ്പം ആ ഒരു ഡെസ്റ്റിനിയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് എനിക്കത് പക്ഷേ കൂടെ കളിക്കാൻ ഒരു അവസരം ലഭിക്കാമായിരുന്നു. അതാണ് ഞാൻ എന്റെ ഇതിൽ ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് ബോർഡ് പ്രസിഡൻസിനവന് വേണ്ടിയിട്ട് പാകിസ്ഥാനെതിരെ ഓസ്ട്രേലിയക്കെതിരെ ഒക്കെ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആ സമയത്തുള്ള ഇന്ത്യൻ സീനിയർ ടീമായിട്ട് 1-day മാച്ച് കളിക്കുമ്പം അതിൽ കുംബ്ലെ ക്യാപ്റ്റൻ ആണ്. അപ്പോൾ കുംബ്ലെ കളിക്കുമ്പോൾ തന്നെ കുംബ്ലെ എൻ്റെ അടുത്ത് പറഞ്ഞ, നീയാണ് ഈ മാച്ചിൽ മെയിൻ ബോളർ, നീയാണ് വിക്കറ്റ് ടേക്കർ എന്ന് പറഞ്ഞാൽ, അന്ന് ഷോൾഡർ പരിക്ക് കഴിഞ്ഞിട്ട് തിരിച്ചൊരു കംബാക്ക് വരുന്ന ഒരു ഒരു സമയമാണ് കുംബ്ലെയുടെ. പക്ഷെ പുള്ളിക്കാരൻ എന്നെ ടീമിൽ നിന്ന് മാറ്റി നിർത്തിയില്ല. എന്നാൽ ഈസി ആയിട്ട് മാറ്റി. അതുകൊണ്ടാണ് നമ്മുടെ ടീമിൽ അനിൽ കുംബ്ലെ ഉണ്ട്, സുനിൽ ജോഷിയുണ്ട്, സഞ്ജയ് റാവുണ്ട്, 3 സ്പിന്നറുണ്ട്. നമ്മുടെ വാങ്കഡേ സ്റ്റേഡിയത്താണ്, അവിടെ കുറച്ച് ബോള് സീം ചെയ്യുന്ന ഒരു ഒരു പിച്ചാണ്. അവിടെ 3 ഫാസ്റ്റ് ബോളേഴ്സ് നമ്മുടെ ടീമിലുണ്ട്. ഒരു 7-ാമത്തെ ഒരു ബോളറിന് എടുക്കേണ്ട ഒരു കാര്യമില്ല. പോരാത്തതിന് ഒരു ലെഗ് സ്പിന്നർ പരിക്ക് കഴിഞ്ഞായ കുംബ്ലെ വരുന്ന ഒരു സമയത്ത് എന്നെയും കൂടെ അതിൻ്റെ അകത്ത് കയറ്റാനുള്ള ഒരു കാരണമോ ഒന്നുമില്ല. പുള്ളിക്കാരൻ പറഞ്ഞ, ഞാൻ നീ എറിയുന്ന കണ്ടിട്ടുണ്ട് കേരള ടീമിന്, നീയാണ് ഈ മാച്ച് ട്രംപ്, നീയാണ് ഈ മാച്ച് ജയിപ്പിക്കാൻ പറ്റുക. എനിക്ക് ഈ മാച്ച് വിക്കറ്റ് കിട്ടില്ല, അവരെന്നെ നോക്കിയേ കളിക്കുള്ളൂ, നിനക്ക് നീ വിക്കറ്റിന് തന്നെ അറിയണം. കാരണം ആ മാച്ചിൽ 5 വിക്കറ്റ് കിട്ടി നമ്മൾ കളി ഇന്ത്യ സീനിയേഴ്സായിട്ട്, നമ്മൾ ഇന്ത്യ ബി ടീമിനാണ് കളിക്കുന്നത്. കാരണം അന്ന് തന്നെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ എബിലിറ്റിയിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്. കൂടെ നിൽക്കുന്ന ആൾ കോമ്പറ്റീറ്ററാണ്, അങ്ങനെയല്ല, കളി ജയിക്കണം, അതിന് ആരുണ്ടെങ്കിലും അത് ജയിക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ ആയിട്ട് സ്റ്റീവോ റിക്കി പോണ്ടിങ് ലേമാൻ്റെ വിക്കറ്റ് എടുക്കുമ്പോഴും എനിക്ക് തോന്നിയിരുന്നു ഒരു ചാൻസ് ഉണ്ട് ഇന്ത്യൻ ടീമിൽ വരാനുള്ള. അത് കഴിഞ്ഞ് ആ തുടർച്ച എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഒരു 6-7 മാസം കഴിയുമ്പോഴാണ് പാകിസ്ഥാൻ്റെ ഈ മാച്ച് വരുന്നത്. അവരുടെ ടോപ്പ് വിക്കറ്റാണ് ഞാൻ എടുക്കുന്നത്, അൻവറിൻ്റെ വിക്കറ്റ്, വജാത്തുള്ള വസ്തിയുടെ, യോഹനയുടെ വിക്കറ്റ്, ഇൻസാമുള്ളക്കിൻ്റെ വിക്കറ്റ്, മോയിൻഖാൻ്റെ വിക്കറ്റ്. സോ ഇതെടുക്കുമ്പോൾ അവരെ 7 വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അതിലാണ് എനിക്ക് 5 വിക്കറ്റ് കിട്ടുന്നത്. സോ തീർച്ചയായിട്ടും അപ്പോഴൊക്കെ
എന്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞ ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള പ്ലെയർസ് ഇൻസമാമുൽ ഹക്കും മൊയിൻ ഖാനും യുഹാനയും ഒക്കെ ഉണ്ടായിരുന്നു ആ ടീമിൽ. അതെ, അവർക്കെതിരെ പന്തെറിയുമ്പോൾ, ഈ രണ്ട് ടീമുകൾക്കെതിരെ പന്തെറിയുമ്പോൾ നമ്മുടെ ആഭ്യന്തര ക്രിക്കറ്റിലെ എക്സ്പീരിയൻസും ആ ഇന്റർനാഷണൽ മാച്ചിലെ എക്സ്പീരിയൻസും എന്തായാലും ഡിഫറൻ്റ് ആണ്. പക്ഷേ എങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചത്? ആ വിക്കറ്റ് ടേക്കർ എന്നുള്ളത് കുംബ്ലേക്ക് പോലും അറിയാമായിരുന്നു, അനന്തൻ എന്ന് പറയുന്നത് വിക്കറ്റ് ടേക്കറാണ് എന്ന്. എന്നാൽ നമ്മൾ ഞാൻ ഈ കളിക്കുന്ന എൻ്റെ ഒരു കളിയുടെ ഈ തുടക്കം എന്ന് പറഞ്ഞാൽ മേ ബി ഞാൻ ആദ്യത്തെ ഒരു മാച്ചിൽ ഞാൻ ആദ്യം ലെഗ് സ്പിൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുള്ളായിട്ട് ലെഗ് സ്പിന്നറായി ഞാൻ സെലക്ഷനിൽ വിക്കറ്റ് കീപ്പറായിട്ടാണ് ഞാൻ പേര് കൊടുത്തിരുന്നത്. അന്ന് ഞാൻ ബാറ്റിംഗ് നന്നായിട്ട് ചെയ്തു. അപ്പോഴാണ് സെലക്ടർമാരായിരുന്ന ഹരിമണിയും പി ടി ഗോഡിനും എന്ന് പറഞ്ഞു വിക്കറ്റ് കീപ്പറായിട്ട് ഇട്ടിച്ചെറിയാൻ. നമ്മുടെ കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റ് ജൂനിയർ അണ്ടർ 15 കളിച്ച ഒരാളുണ്ട്, അയാൾ തന്നെയായിരിക്കും ഫസ്റ്റ് കീപ്പർ, നിനക്ക് സാധ്യതയില്ല, നീ ബാറ്റ് ചെയ്യുന്നുണ്ട്, നീ ബോൾ ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ മീഡിയം പേസ്, അന്ന് മീഡിയം പേസാണ് ഞാൻ ബോൾ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞില്ല, 4 മീഡിയം പേസർ ടീമിലുണ്ട്, നിനക്ക് സാധ്യതയില്ല, നീ സ്പിന്നറി. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു ഓഫ് സ്പിന്നർ കേട്ടേന്നാ. അപ്പോൾ ഇല്ല, ഓഫ് സ്പിന്നർ ഒരാളുണ്ട്, നീ ലെഗ് സ്പിൻ എറിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഞാൻ എറിഞ്ഞിട്ടില്ല എന്നൊന്നും പറയാൻ പോയില്ല. ഞാൻ പറഞ്ഞ ലെഗ് സ്പിന്നർ പറഞ്ഞാൽ ടീമിൽ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു ലെഗ് സ്പിന്നർ ആവുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഡെസ്റ്റിനി പറഞ്ഞത് വർഷമായിരുന്നു. ഞാൻ 85-86 ഓക്കെ, നമ്മുടെ ഡെസ്റ്റിനി ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഞാൻ അൺലക്കിയാണ് അങ്ങനെ പറഞ്ഞു. ഒരിക്കലും അല്ല, ഞാനിപ്പം ഒരു 100 ടെസ്റ്റ് മാച്ച് കളിച്ച സന്തോഷത്തിനെ കാട്ടി എൻ്റെ മോൻ ജനിച്ച് അവനെ കയ്യിലെടുത്തപ്പോൾ അതിൻ്റെ സന്തോഷം അതിനെക്കാട്ടിൽ എത്രയോ ആണ്. ഞാൻ നോക്കുന്ന ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞ് ജനിക്ക് 3-ാമത്തെ ദിവസം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 3rd day 15 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അവൻ സർവൈവ് ചെയ്യൂലേ പറഞ്ഞാൽ നമുക്ക് ആ അതിനെക്കാട്ടിലും നമുക്ക് വലുതായിട്ട് എനിക്ക് ഈ ടെസ്റ്റ് മാച്ച് അങ്ങനത്തെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. സോ ഈ ലെഗ് സ്പിൻ ആവുന്നതെല്ലാം ആ ഒരു എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനിയാണ്. ഞാൻ ആദ്യത്തെ മാച്ചിൽ എറിയുന്നു 7 wickets 7 runs പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം അതിൻ്റെ അടുത്ത ഒരു മാച്ചിൽ 4 wickets 4 runs ഒന്നും കൊടുക്കാണ്ട്. പറഞ്ഞാൽ ഞാൻ നമുക്ക് നോർമലി പ്രാക്ടീസ് ചെയ്ത ആൾക്കോ അല്ലെങ്കിൽ ലെഗ് സ്പിൻ എറിഞ്ഞ് വരുന്ന ഒരാൾക്കോ കിട്ടാത്തൊരു, ഇപ്പോഴാണ് നമ്മൾ തിരിച്ചാലോചിച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ എത്രത്തോളം നമ്മളെ അതിലോട്ട് കൊണ്ടുവരാനുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഡെസ്റ്റിനി തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കളിക്കുന്ന സമയത്തെല്ലാം ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 2-3 ഇപ്പോൾ ചെന്നൈയിൽ പോയി കളിക്കുന്ന സമയത്ത് ചൂട് ഭയങ്കര ചൂടാണ്. ഞാൻ ചെന്നൈയിൽ പോകുന്നത് തന്നെ ഇവിടെ നിന്ന് അന്ന് ആരും പോകാറില്ല. അതെ അതെ, നമുക്ക് ആ ചെന്നൈ ടൈം എന്ന് പറയുന്നത് വളരെ കരിയറിലെ ഒരു വഴിത്തിരിവായിരുന്നു എന്ന് തോന്നുന്നു. ചെന്നൈയിൽ പോയി ലീഗ് കളിച്ച ആ സമയം എങ്ങനെയാണ് അതിനെ ആ കരിയറിനെ എങ്ങനെയൊക്കെ സഹായിച്ചു എന്നാണ് കരുതുന്നത്? പറഞ്ഞാൽ അന്ന് നമ്മൾ ഞാൻ 88-89 ആ 88-89-90 നമ്മൾ കളിക്കുമ്പോൾ പലപ്പോഴും ഇപ്പം ഞാൻ ശ്രീകാന്തിനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ടി വിയിൽ റോബർട്ട്സിനെ മുട്ടുകുത്തി അടിക്കുക, നമുക്ക് ഈ പേടിയാണ്. ഇവരെ കാണുമ്പോൾ തന്നെ ഇവർ മാർഷലിനെ അടിച്ചത് ഫസ്റ്റ് ബോൾ 6 അടിക്കുന്നതും ഇങ്ങനെ ഈ പ്ലെയേഴ്സിനൊക്കെ കാണുമ്പോഴെല്ലാം ഈ അസുറുദ്ദീൻ മറ്റേ ആദ്യത്തെ 3 matches 100 ഇംഗ്ലണ്ട് ഇവരെ കാണുമ്പോൾ തന്നെ നമ്മൾ പകുതി ഔട്ടായി എന്ന് പറഞ്ഞാൽ പകുതിയല്ല നമ്മൾ അവിടെ ഫ്ലാറ്റായി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെ അടിച്ച് കൊല്ലുമോ എന്നുള്ളൊരു ഒരു പേടിയാണ്. പറഞ്ഞാൽ നശിപ്പിച്ചളയല്ല, എങ്ങനെയെങ്കിലും നമ്മളെ ഒരുവിധം രക്ഷപ്പെട്ട് പോകണം, എസ്കേപ്പിസമാണ് എന്ന് പറഞ്ഞാൽ ഫേസ് ചെയ്യാനുള്ള പേടി. ഒരു കൊല്ലം കഴിഞ്ഞപ്പം 2 കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഇത് ഈ ഓടി പോയാൽ നമുക്ക് എത്ര ദിവസം ഓടും പറ്റത്തില്ല. അപ്പം ഇതിനെനിക്ക് തോന്നി ചെന്നൈയിൽ പോവാം, ഇവരെ അങ്ങ് നേരിടുക, അവരെ കളിക്കാനുള്ള അവസരം കിട്ടുക. അപ്പോഴാണ് ഭാഗ്യം കൊണ്ട് എനിക്ക് SBIയിൽ ജോലി കിട്ടുന്ന 90. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് ശ്രീകാന്തിനെ കാണുന്നുണ്ട്, വെങ്കട്രാഘവനെ കാണുന്നുണ്ട്, ഇവരെ കണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം ഈ ബോംബെ ടീമിൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്ലെയർ വരുന്നത്? ടെണ്ടുൽക്കർ പോലെയുള്ളൊരു പ്ലെയർ എങ്ങനെയാണ് പറഞ്ഞാൽ 15 വിത്തൗട്ട് ഡൗട്ട് ഏറ്റവും വലിയ ബാറ്റ്സ്മാനാണ്. പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുമോ ഒരു ചോദ്യം തന്നെയാണ്. നമ്മുടെ 100 matches കളിച്ച ഒരാളാണ് ക്യാപ്റ്റൻ വെങ്സർക്കർ, ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ. ഞാൻ പലപ്പോഴും ഇന്ത്യൻ ടീമിൽ ബോൾ ചെയ്യാൻ പോകുമ്പോൾ വരെ നമുക്ക് മെയിൻ ബാറ്റ്സ്മാൻ ബോൾ ചെയ്യാൻ കിട്ടാറില്ല, വിളിക്കും, ബോൾ ചെയ്യാൻ വിളിക്കും. ഞാൻ ചെന്നൈയിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും ഇന്ത്യൻ ക്യാമ്പിലിരിക്കുമ്പം അവിടെ നിന്ന് സൂചന വരും, ബോളേഴ്സ് വേണം, വരാൻ പറ്റുമോ. അപ്പോൾ നമുക്ക് ഒരു അവസരമല്ലേ, അങ്ങനെയെങ്കിലും ടീമിൻ്റെ ഒപ്പം നിൽക്കാം, ഒരു ഒരു അങ്ങനെ ഒരു ഇതിലും പോകുമ്പോൾ പോലും നമുക്ക് ആദ്യത്തെ ബാറ്റ്സ്മാർക്കൊന്നും ബോൾ ചെയ്യാൻ പോലും കിട്ടത്തില്ല. സച്ചിനെ ഇന്ത്യൻ ടീമിൻ്റെ അന്നത്തെ ഏറ്റവും വലിയൊരു ബോൾ എന്ന് പറഞ്ഞാൽ സ്റ്റാർ 83 വേൾഡ് കപ്പ് ക്യാപ്റ്റൻ ചെയ്ത കപിൽ ദേവിനെ കൊണ്ടാണ് വെങ്സർക്കർ ബോൾ ചെയ്യിപ്പിക്കുന്നത്. ന്യൂ ബോൾ ഇവനെ നോക്ക്, ബാറ്റ് ചെയ്യുന്ന നോക്ക് എന്ന് പറഞ്ഞാൽ ആ പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കാൻ. പറഞ്ഞാൽ ഗവാസ്കറിനെ പോലെ ഉള്ള ഒരാൾ ഉഗ്രൻ ബാറ്റ്സ്മാനാണ് പറഞ്ഞാൽ അങ്ങനെ പറയാനായിട്ട് നമുക്ക് ആളില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മീൻസ് ആ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നമുക്കിപ്പോൾ പറയാം. ഇപ്പം ഞാനിപ്പോൾ പറയുകയാണ്, ഇപ്പോൾ സഞ്ജു സാംസൺ ബെസ്റ്റ് പ്ലെയർ ആണെന്ന് ഞാൻ പറയുകയാണ്, മനസ്സിലായില്ലേ എത്ര വിലയുണ്ടാവും. ഇപ്പം വിരാട് കോഹ്ലി എന്ന് പറയുകയാണ് ഋഷഭ് പന്താണ് ഏറ്റവും ബെസ്റ്റ് ബാറ്റ്സ്മാൻ. ഞാനും വിരാട് കോഹ്ലിയും തമ്മിൽ പറയുമ്പോൾ
അതിനെത്ര ആ വ്യത്യാസമാണ് നമുക്ക് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എന്നാലും ഞാൻ പറയണേ, എന്നാലും ഇതൊന്നും ഇല്ലാണ്ട് ഒരാൾ ഇന്ത്യൻ ക്യാപ്റ്റനായി ധോണി, നമ്മൾ അതിൽ മാത്രം ആശ്രയിച്ചു പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാലേ കളിക്കാൻ പറ്റുള്ളൂ എന്നും നമ്മൾ വിചാരിക്കരുത്. പറഞ്ഞാൽ ധോണിയെ പോലെയുള്ള ഒരാൾ റാഞ്ചിയിൽ നിന്ന് വന്ന് ഇന്ത്യ നയിച്ച് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വേൾഡിൽ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ അല്ലെങ്കിൽ പ്ലെയർ അങ്ങനെ ആയിത്തീരാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്ത ഒരാളാണ്. സോ നമുക്കത് കിട്ടിയില്ലെങ്കിലും ഞാൻ നേരത്തെ പറയുന്നുള്ളു, ഈ ഡെസ്റ്റിനി പറഞ്ഞാൽ വരച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ആ ലോകകപ്പിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിനും ഗാംഗുലിയും ദ്രാവിഡും കളിച്ചിരുന്നെങ്കിൽ ധോണിക്ക് ക്യാപ്റ്റൻസി ജന്മം ചെയ്താൽ കിട്ടത്തില്ലായിരുന്നു. പറഞ്ഞാൽ ദൈവമാണ് ഇവരുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ മൂന്നുപേരും കളിക്കണ്ട, അടുത്ത ധോണി വരാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ മൂന്നുപേരും കളിക്കാണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ വീണ്ടും നമ്മുടെ ഓർമ്മ, മലയാളിയുടെ ഓർമ്മ വീണ്ടും ഭാസ്കർ പിള്ളയിലേക്ക് പോകും. അന്ന് ഉപേക്ഷിച്ചൊരു മത്സരത്തിൽ പേരിന് വേണ്ടി ടീമിലെത്തുകയും പിന്നീട് കളിക്കാൻ പോലും തിരിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉള്ളവരുമുണ്ട്. എങ്ങനെ പറയണം, എങ്ങനെ വിശേഷിപ്പിക്കണം എന്നറിയില്ല. അതെ അതെ, തീർച്ചയായിട്ടും അത് നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ പറഞ്ഞതുപോലെ ഡെസ്റ്റിനിയാണ്, ദൈവനിശ്ചയമാണ്. വീണ്ടും ഒരു ചോദ്യം, അതായത് ഇപ്പോൾ ശ്രീകാന്തിനെതിരെ ബോൾ ചെയ്തിട്ടുണ്ട്, ഡബ്ല്യു വി രാമനെതിരെ ബോൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒട്ടേറെ ഗ്രേറ്റ്സിനെതിരെ ബോൾ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കളിക്കാരാണ്, എറിഞ്ഞിടാൻ പറ്റും. പക്ഷേ ഇയാൾ ഗംഭീരമാണ്, ഗംഭീര ബാറ്റ്സ്മാനാണ് എന്ന് തോന്നിയിട്ടുള്ളത് ആരെയൊക്കെയാണ്? കാരണം നമ്മളിപ്പോൾ കുറേയേറെ ആൾക്കാർക്ക് ജി ആർ വിശ്വനാഥിനെ അറിയില്ല. അപ്പോൾ വിശ്വനാഥിൻ്റെ പേര് പറയുന്ന ആ കാലഘട്ടത്തിൽ ഒട്ടേറെ പേരുണ്ട്, ഗംഭീര ബാറ്റ്സ്മാൻ, മാച്ച് വിന്നർ, എത്രയോ കളികളിൽ നമ്മൾ ജയിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ശരിക്കും 17 കൊല്ലം കളിക്കുമ്പോൾ പല ആൾക്കാരും പല ബാറ്റ്സ്മാന്മാരും വളരെ ഡോമിനേറ്റിംഗ് ആയിട്ട് എന്നാൽ കളിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ഒരാളെടുക്കാൻ, എന്നാലും എനിക്ക് ബോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ഡബ്ല്യു രാമനാണ്. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡറിനെ നമുക്ക് ലെഗ് സ്പിന്നറിനെ എറിയാൻ പാടാണ്. ഒരു മാച്ചിൽ എന്നെ 9 സിക്സ് അടിച്ചു, ഒരു രഞ്ജി ട്രോഫി മാച്ചിൽ. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല ബോളാണ്, ഞാൻ ഗുഡ് ലെങ്തിൽ എറിയും, സ്റ്റെപ്പ് ഔട്ടൊന്നുമില്ല. അവിടെ നിന്ന് ഇതിന്ന് അടിക്കുന്ന സിക്സ് ആണെങ്കിലെല്ലാം മറ്റേ സ്റ്റേഡിയത്തിൻ്റെ റൂഫിലോട്ടാണ് പോകുന്നത് സിക്സ്. പിന്നെയുള്ളത് ഷേവാഗ്, ഷേവാഗിനെ ഞാൻ ഔട്ടാക്കാൻ പറ്റി ആ മാച്ചിൽ, ദുൽ ട്രോഫി ഇതിൽ ഔട്ടായി. ആ ഒരു 98 ഇന്ത്യൻ ടീമിൽ ജസ്റ്റ് വരുന്ന ഒരു ടൈമാണ്. പറഞ്ഞാൽ ഷേവാഗ് നമ്മൾ ദക്ഷിണ മേഖല ടീമായിട്ട് അതിൻ്റെ മുമ്പിൽ തൊട്ടു മുമ്പിൽ 274 സൗത്ത് സോണും നോർത്ത് സോണും കളിച്ച് പാടിച്ചിരുന്നത്. അന്ന് വെങ്കടവീ രാജു, സുനിൽ ജോഷി, ആശിഷ് കപൂർ നമ്മുടെ ടീമിൽ 11 കളിക്കുന്നുണ്ട്, ഞാൻ 11. അപ്പോൾ അന്ന് ഞാൻ ഈ അടി കാണുന്നുണ്ട്, എനിക്കറിയാം ഇവൻ സാധാരണ ഒരു പ്ലെയർ അല്ല, പറഞ്ഞാൽ അടിക്കുന്ന അടി അങ്ങനത്തെ ഒരു അടിയാണ്. അപ്പം ദുൽ ട്രോഫിയിൽ കളിക്കുന്ന സമയത്ത് ബാറ്റ് ആ ബോൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും ബുദ്ധിമുട്ടാണ്. എന്നാണ് ലാസ്റ്റിൽ എന്താണ് പുള്ളിക്കാരൻ ഡിഫൻസ് ഇല്ല, കളിക്കുന്ന ഒരു ഓട്ടോയുടെ മീറ്റർ ഈ ചെന്നൈയിലെ ഓട്ടം ഈ തമിഴ്നാട്ടിലൊക്കെ ഓട്ടോയുടെ മീറ്റർ ഓടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടി വന്നു. കാരണം പടം കുറച്ച് കഴിയുമ്പം ഒരു 10 മിനിറ്റ് ഓടുമ്പം 80 രൂപ 90 രൂപയിലോട്ട് നമ്മൾ മീറ്ററിനെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അതേപോലത്തെ ബാറ്റിംഗ് ആണ്, നമ്മൾ ഒരു സെഷൻ കഴിയുമ്പോൾ പുള്ളിക്കാരൻ്റെ സ്കോർ 60-70 നമ്മൾ എറിഞ്ഞു വരുമ്പോൾ നമ്മുടെ അനാലിസിസ് എല്ലാം തകർന്നു. അങ്ങനത്തെ ഒരു ബാറ്റ്സ്മാനായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഉള്ളത് ടെണ്ടുൽക്കറിന് നെറ്റ്സിൽ ബോൾ ചെയ്തിട്ടുണ്ട്, അതും 93 മുതലേ ഒരു 98 എറിയാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ആ ഷോട്ട് റെഡിയായി. കാരണം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഒരു വിൽസ് ട്രോഫി, ഞാൻ കളിക്കുന്നില്ല, ഞാൻ ടെണ്ടുൽക്കറിൻ്റെ ടീമിൽ ഒരു അംഗമാണ്. അന്ന് രാവിലെ രാജ്കോട്ടിൽ ന്യൂസിലാൻഡിൽ നിന്ന് വന്നെത്തി ടെണ്ടുൽക്കർ. രാവിലെ വന്ന് നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് 9 വിൽസ് ട്രോഫിയുടെ കളിയാണ്, നമ്മുടെ ടീം ഗൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെണ്ടുൽക്കർ മാത്രം മതി. അന്നെന്ന് പറഞ്ഞാൽ ഈ 94-95 അന്ന് ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും നശിപ്പിക്കുന്ന ഒരു ബാറ്റിംഗ് ആണ്. നമ്മൾ ഹൈദരാബാദായിട്ടാണ് കളിക്കുന്നത്, പഞ്ചരേക്കറുണ്ട്, ഗഗൻ കോടയുണ്ട്, ശ്രീനാഥുണ്ട്, റോബിൻ സിംഗ് ഉണ്ട്. നമ്മൾ ടീം വളരെ ശക്തരായിട്ടുള്ള ടീമാണ്. ഞാൻ 11 ബഹുതുലയാണ് 11 കളിക്കുന്നത്. സോ അന്ന് നമ്മൾ രാവിലെ ഒരു 8 ഗ്രൗണ്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റിന് വെയിറ്റ് ചെയ്യണം. പച്ചമുളകും ഈ മുറുക്കുമാരിത്തെ ഒരു സാധനവും ടേബിളിലുണ്ട്. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം, നമ്മൾ വോമപ്പൊക്കെ കഴിഞ്ഞു 8:30. അപ്പം ടെണ്ടുൽക്കർ ടോസൊക്കെ കഴിഞ്ഞ് 8:30 വന്നപ്പോൾ ഈ സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചോദിച്ച് ബ്രേക്ക്ഫാസ്റ്റ്, അപ്പോൾ പറഞ്ഞ് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ ഈ സൗരാഷ്ട്ര ഈ ഗുജറാത്തീസിൻ്റെ എന്തോ ഒരു സാധനമാണ് ഈ മുറുക്കു പോലത്തെ സാധനവും പച്ചമുളക് മുളകിന് എന്തോ ഇവർ എന്തോ ഇട്ട് വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരുടെ ഒന്ന് ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒരു പൊട്ടിത്തെറി കാണാം, ഒന്നും മിണ്ടിയില്ല. പോയി പാലെന്തോ എടുത്തു, കോൺഫ്ലേക്സ് എടുത്തു, കുറച്ച് കഴിച്ചു, വെള്ളം കുടിച്ചിട്ട് ഒരു ആക്ഷൻ മിണ്ടിയില്ല. പാഡ് ചെയ്ത് ഓപ്പണിങ് പോയി ടെണ്ടുൽക്കർ. പോയി കഴിഞ്ഞിട്ട് ആദ്യത്തെ 4 നമ്മുടെ ടീമിൻ്റെ ടോട്ടല്
പത്ത് റൺസോ അത്ര ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വെടിക്കെട്ട് തുടങ്ങി 13-ാമത്തെ ഓവറിൽ ടെൻഡുൽക്കർ 128 ഔട്ടായി. അപ്പോൾ അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവറിൽ 5-4 അല്ലെങ്കിൽ ഒരു 3-6 ബോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ടെൻഡുൽക്കറിന് ബോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ടീം ഒരു 14-ാമത്തെ ഓവറായപ്പോൾ 140 അതിൽ ടെൻഡുൽക്കർ 128 ഔട്ടാവാണുണ്ടായി. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബാറ്റിംഗ് ആ സമയത്ത് ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ആ 92 മുതൽ 98 വരെ സച്ചിൻ ബാറ്റ് ചെയ്ത ആ ഒരു ബാറ്റിംഗ് പിന്നീട് ആ ഒരു ബാറ്റിംഗ് ഞാൻ കണ്ടിട്ടില്ല. സംസാരിച്ചിട്ടുണ്ടോ സച്ചിനോട്? തീർച്ചയായിട്ടും. ഞാൻ അണ്ടർ 19 നമ്മൾ രണ്ടുപേരും ഒരു ക്യാമ്പിൽ തന്നെ ഇന്ത്യൻ ക്യാമ്പിൽ ഞാൻ ഉള്ള സമയത്ത് ടെൻഡുൽക്കർ ആ ക്യാമ്പിലുണ്ട്, ഗാംഗുലി ആ ക്യാമ്പിലുണ്ട്, ജഡേജ ആ ക്യാമ്പിലുണ്ട്, പല ആൾക്കാർ മോങ്കിയ. നമ്മൾ ആ കളിച്ച ആ കാലഘട്ടത്തിൽ നമ്മൾ പാകിസ്ഥാൻ ടൂറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേറ്ററി ക്യാമ്പായിരുന്നു. 24 പേര് കാംബ്ലി എല്ലാവരും തന്നെയുണ്ട്. കാരണം പുള്ളിക്കാരൻ നെറ്റ്സിൽ പോലും നമ്മുടെ ഒരു വിക്കറ്റ് തരാത്ത ഒരു പ്ലെയറാണ്. അതേപോലെ തന്നെയാണ് ദ്രാവിഡും ലക്ഷ്മണും. യെസ്. കാരണം നമ്മൾ ആദ്യത്തെ ഒരു ഒരു 20 ബോളിൽ ഔട്ടാക്കിയില്ലെങ്കിൽ പിന്നെ അവരെപ്പോൾ തോന്നണോ, അവർക്ക് എപ്പോൾ തോന്നണോ അപ്പോഴേ കിട്ടുകയുള്ളൂ വിക്കറ്റ്. ഭാഗ്യം കൊണ്ട് എനിക്ക് ലക്ഷ്മണൻ്റെ വിക്കറ്റ് ഒരു 3 ദ്രാവിഡിന് 2. അപ്പോൾ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷെയ്ൻ വാണ് പോലും അങ്ങനെ ഒരു ലക്ഷ്മണനെ 3 ഔട്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അപ്പം തിരിച്ച് നോക്കുമ്പം നമുക്കൊരു സന്തോഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ൻ വാണ് പറ്റാത്തൊരു സംഭവം എനിക്ക് പറ്റി. കാരണം നമുക്ക് 4 മാച്ച് കളിച്ചപ്പോൾ 3 ലക്ഷ്മൺ ഔട്ടാക്കാൻ പറ്റി. അതിൽ 1 ബോൾഡാണ്, 1 ഷോർട്ട് ലെഗിൽ ക്യാച്ചാണ്, 1 സ്റ്റംപ്ഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് വെറുതെ തരുന്ന വിക്കറ്റുകൾ അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. കെ എൻ അനന്തപത്മനാഭനുമായുള്ള അഭിമുഖമാണ് സ്പോർട്സ് വീക്കിൽ. ഇതിവിടെ അവസാനിക്കുന്നില്ല, അടുത്ത ആഴ്ചയും തുടരും. അടുത്ത ആഴ്ച കാണാം.